MOSFET structures and energy surfaces of silicon. Fourth module initially varunna korcha portions aanu njan idinattu cover edu povunathu. ഇതിനകത്ത് ഈ എനർജി സർഫസ് ഓഫ് സിലിക്കണിൽ നിന്നാണ് നമ്മൾ എഫക്റ്റീവ് മാസും സിമിലർലി അത് കണ്ടക്ഷൻ ബാൻഡിലും സിമിലർലി ലൈറ്റർ മാസ് ഹെവിലി മാസ് ആ കൺസെപ്റ്റ് എല്ലാം തന്നെ വന്നു പോകുന്ന എനർജി സർഫസ് ഓഫ് സിലിക്കൺ എന്നാണ്. അതെല്ലാം ഈ ട്യൂട്ടോറിയലിനകത്ത് ബേസിക്കലി കവർ ചെയ്ത് പോകുന്നത്. സോ നമുക്ക് മോസ്ഫെറ്റ് സ്ട്രക്ചേഴ്സിലേക്ക് പോവാം. നിലവിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ 90% മേലെ യൂസ് ചെയ്യുന്നത് മോസ്ഫെറ്റ് ആണ്. സിമിലർലി അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മോസ്ഫെറ്റ് ആണ്. ഇനി മോസ്ഫെറ്റിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബേസിക്കലി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ്. അതിനോടൊപ്പം 2 PN+ ജംഗ്ഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സിമിലർലി ഒരു എൻ ടൈപ്പ് ചാനൽ അവിടെ ജനറേറ്റ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റിൽ വന്നു പോകുന്നത്. അതിനോടൊപ്പം കൺട്രോളിങ്ങിന് വേണ്ടി നമ്മൾ ഗേറ്റും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇവിടെ സാധാരണ മോസ്ഫെറ്റിൽ എപ്പോഴും നമ്മൾ പി ടൈപ്പ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിന്റെ മേലെയാണ് എൻ ചാനൽ ഗ്രോ ചെയ്തെടുക്കുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൊബിലിറ്റിയാണ്. എൻ ചാനലിൽ ഇലക്ട്രോൺ മൊബിലിറ്റി മച്ച് ഹയർ ആണ്. നെക്സ്റ്റ് ഈ ഓക്സൈഡ് ലെയർ നമ്മൾ ഗ്രോ ചെയ്തെടുക്കുന്ന ടിപ്പിക്കലി തെർമൽ ഓക്സിഡേഷൻ മെത്തേഡിന്റെ ഹെൽപ്പോട് കൂടിയാണ്. എഗെയിൻ ഓക്സിഡേഷൻ പ്രോസസ് എല്ലാം തന്നെ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിനകത്തെല്ലാം കവർ ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് അതിന്റെ ടിപ്പിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് പോവാം. ഇത് എങ്ങനെയാണ് ഈ മോസ്ഫെറ്റ് സ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ആൾ നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഞാനൊരു P+ സബ്സ്ട്രേറ്റ് എടുത്തു. അത് പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ബോട്ടം ഹാഫിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ 2 N+ ചാനൽസ് മെയിൻറ്റെയിൻ ചെയ്യാണ്. എന്നിട്ട് ഞാൻ അവിടെ ഓക്സൈഡ് ലെയർ നേരത്തെ പറഞ്ഞ കണക്ക് തെർമൽ ഓക്സിഡേഷന്റെ ഹെൽപ്പോടുകൂടി ഓക്സൈഡ് ലെയർ ഗ്രോ ചെയ്യിച്ചു. ഇനി അതിന്റെ മേലെയാണ് നമ്മൾ മെറ്റൽ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. സം ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫസ്റ്റ് ആയിട്ടുള്ള ടെർമിനൽ സോഴ്സ് കൊടുത്തു, നെക്സ്റ്റ് ഡ്രെയിൻ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഗേറ്റും പ്രൊവൈഡ് ചെയ്തു. റൈറ്റ്, ഇങ്ങനെയുള്ള ടെർമിനൽ നമ്മൾ പ്രോപ്പർ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് N+ വെല്ലിൽ നിന്ന് സെക്കൻഡ് N+ വെല്ലിലേക്ക് ഒരു ചാനൽ ഇൻഡ്യൂസ് ചെയ്യും. ഇതുപോലെ അവിടെ ആക്ച്വലി ഇലക്ട്രോൺ ഫ്ലോ ആണ് ഉണ്ടായി പോകുന്നത്. റൈറ്റ്, ഇങ്ങനെ പി ടൈപ്പ് മെറ്റീരിയലില്, അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടർ, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാനൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് അതിനെ ബേസിക്കലി ഇൻവേർഷൻ ലെയർ ആയിട്ട് ഡിനോട്ട് ഇരിക്കുന്നത്. എഗെയിൻ ഇവിടെ ഓർക്കേണ്ടത് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇപ്പൊ എൻ ചാനലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മോസ്ഫെറ്റിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റലിന്റെ ഞാൻ എടുക്കുകയാണ്. മെറ്റലിന്റെ ഫെർമി ലെവൽ ഈ ഒരു പോയിന്റിലാണ് ഇരിക്കുന്നത്. ഓക്സൈഡിന്റെ കേസ് എടുക്കാം. ഓക്സൈഡിന്റെ നമുക്ക് ഈ ഫോമിലാണ് ഇത് വന്നു പോകുന്നത്. നെക്സ്റ്റ് സെമി കണ്ടക്ടറും ഞാൻ മാർക്ക് ചെയ്യാം. എഗെയിൻ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ഷൻ ബാൻഡ് ഈ ഫോമിലാണ് വരുന്നത്. സിമിലർലി വാലൻസ് ബാൻഡ് ഇവിടെയാണുള്ളത്. അതിന്റെ മിഡിലായിട്ടാണ് ഇൻട്രൻസിക് ആയിട്ടുള്ള എനർജി ലെവൽ ഉള്ളത്. നമുക്ക് അറിയാം സെമി കണ്ടക്ടറിന്റെ കേസ് എടുക്കുമ്പോൾ ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡിന്റെ അടുത്തോട്ടായിരിക്കാം കാണാൻ സാധ്യത കൂടുതലും. നെക്സ്റ്റ്, ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഈ സെമി കണ്ടക്ടർ, ഇതിപ്പോൾ പി ടൈപ്പ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആണ്, അതുകൊണ്ടാണ് ഈ ഫോമിൽ ഞാൻ എനർജി ബാൻഡ് ഡയഗ്രാം വരച്ചത്. ഇങ്ങനെ ഇരിക്കുന്ന ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള എൻ ചാനലാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഈ ഫോമിൽ ഇവിടെ ആയിട്ടാണ് ഇൻവേർഷൻ ലെയറും വന്നു പോകുന്നത്. റൈറ്റ്, നെക്സ്റ്റ് ഈ ലെയറിന്റെ വിഡ്ത് ഞാൻ W ആയിട്ട് മാർക്ക് ചെയ്യാം. ഈ വെല്ല് നമുക്ക് ട്രയാംഗുലർ ഷേപ്പിൽ ഒപ്റ്റെയിൻ ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ഗേറ്റ് പൊട്ടൻഷ്യലാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ പോസിറ്റീവ് ഗേറ്റ് പൊട്ടൻഷ്യൽ കാരണം ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ അയണൈസ്ഡ് അക്സെപ്റ്റേഴ്സ് എത്തുകയും സിമിലർലി നമ്മൾ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ഹോൾസിനെ റിപ്പൽ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഞാൻ ഡ്രെയിനും സോഴ്സിനും അക്രോസ് ആയിട്ട് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 N+ വെല്ലിന്റെ ഇടയ്ക്കായിട്ട് ഒരു ചാനൽ ഇൻഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ആ ചാനലിൽ ആക്ച്വലി ഇലക്ട്രോൺ ഫ്ലോയും സിമിലർലി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കറന്റ് ഫ്ലോയും നടക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഗേറ്റിന്റെ ഹെൽപ്പോടുകൂടി എനിക്ക് ഈ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാനലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. റൈറ്റ്, ഈ ഗേറ്റിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചാനലിൽ ഒരു ഫീൽഡാണ് നടത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ജനറേഷനാണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ആക്ച്വലി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആയിട്ട് നോട്ട് ചെയ്യുന്നത്. എഗെയിൻ, ഈ ജനറേറ്റ് ചെയ്യുന്ന ഫീൽഡ് ആക്ച്വലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗേറ്റിന് പ്രൊപ്പോർഷനേറ്റ് ആണെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഗേറ്റിൽ അപ്ലൈ ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പൊ അങ്ങനെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പം അവിടെ ഒരു ചാനൽ ക്രിയേറ്റ്, ആ ചാനലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. ഈ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ എൻ ചാനൽ ഉണ്ടാകുന്നതിന് കാരണം ഇലക്ട്രോൺസ് 2 N+ വെല്ലിൽ നിന്നും വരികയും ചെയ്യും. സിമിലർലി ആ എടുത്തിരിക്കുന്ന സെമി കണ്ടക്ടർ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ആ സെമി കണ്ടക്ടറിൽ ഏതെങ്കിലും
ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതും ഈ ചാനൽ ഇൻഡ്യൂസ് ചെയ്യുന്നതിൽ ഫോം ചെയ്യും. ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന ചാനൽ, അതായത് പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻ ചാനലാണ് ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ ഇൻവേർഷൻ ലെയർ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ചാനലായിട്ടും ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ട്രയാംഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വെല്ലിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇലക്ട്രോൺസ് ആണ് ഇൻവേർട്ടഡ് ചാനൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോൺസ് പോയി കഴിയുമ്പം ഡെഫിനറ്റ്ലി അവിടെ അയണൈസ്ഡ് ആയിട്ടുള്ള അക്സെപ്റ്റേഴ്സ് ഉണ്ടാവും. അയണൈസ്ഡ് അക്സെപ്റ്റേഴ്സിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പം നിലവിൽ പി ടൈപ്പ് സിലിക്കണിൻ്റെ മേലെയാണ് ഈ പറയുന്ന അയണൈസ്ഡ് അക്സെപ്റ്റേഴ്സ് ഉള്ളത്. അപ്പം അത് തമ്മിൽ റിപ്പൽഷൻ നടക്കുകയും അതിൻ്റെ ബലമായിട്ടാണ് ഈ ട്രയാംഗുലർ ഷേപ്ഡ് വെൽ ഉണ്ടാകുന്നത്. റൈറ്റ്. നെക്സ്റ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഞാനൊരു പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് ഡ്രെയിനും സോഴ്സിനും അക്രോസ് ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു എൻ ചാനൽ ഉണ്ടാകുകയും അതിനകത്ത് കറണ്ട് ഫ്ലോ ആണ് ഉണ്ടായി പോകുന്നത്. എഗെയിൻ ഈ കറണ്ട് ഫ്ലോയിനെ നമുക്ക് ഗേറ്റിൻ്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. റൈറ്റ്. അതായത് ഈ ഉണ്ടായിരിക്കുന്ന ഇൻവേർഷൻ ലെയർ ചാനലിനെ എനിക്ക് ഗേറ്റിൻ്റെ എഫക്റ്റോടുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ബേസിക്കലി ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആയിട്ടും ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഞാൻ ഇതിന്റെ ഇനിഷ്യൽ പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു നിലവിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ 90% മേലെ മോസ്ഫെറ്റ് ആയിട്ടുള്ള ഡിവൈസസ് ആണ്. അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നമുക്ക് മോസ്ഫെറ്റിന്റെ സൈസസ് പലതും 100 nanometer താഴോട്ട് എത്തിക്കാൻ കഴിയും. റൈറ്റ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസിൽ നമുക്ക് എന്താണോ ഡിസൈഡ് ആയിട്ട് വേണ്ട പ്രോപ്പർട്ടീസ് അതെല്ലാം തന്നെ അവിടെ ഉണ്ട്. നെക്സ്റ്റ്, ഇതുപോലെ ട്രയാംഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം എഫക്ട്സ് എല്ലാം തന്നെയും സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി രണ്ട് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ബേസിക്കലി നല്ലൊരു ഇൻസുലേറ്റർ ആണ്. അത് അമോർഫസ് ആയിട്ടുള്ള നേച്ചറാണ് അത് ഓഫർ ചെയ്യുന്നതെന്ന് അറിയാം. അങ്ങനെ ഉള്ള ആ സിലിക്കൺ ഡയോക്സൈഡ് ഇൻസുലേറ്ററിൽ ഒരു രീതിയിലും ട്രാപ്ഡ് ചാർജസോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസോ കാണാൻ പാടില്ല. റൈറ്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന സിലിക്കൺ ഡയോക്സൈഡ് ഇന്റർഫേസിന്റെ സ്മൂത്ത്നെസ് അറ്റോമിക് ലെവലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. അല്ലാതെ വരുന്ന പക്ഷം അവിടെ ഉണ്ടാകുന്ന ചാനലിലെ ഇലക്ട്രോൺ മൊബിലിറ്റീനെ വളരെയേറെ അഫക്റ്റ് ചെയ്യാനും തുടങ്ങും. നെക്സ്റ്റ്, നമ്മൾ നേരത്തെ കണ്ട ഇൻവേർഷൻ ലെയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഇൻവേർഷൻ ലെയറിനെ എനിക്ക് ബേസിക്കലി നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഒരു ട്രയാംഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം വെല്ലായിട്ട് അസ്യൂം ചെയ്യാം. ഈ ക്വാണ്ടം വെല്ലിനകത്ത് ഇപ്പം അകപ്പെട്ടിരിക്കുന്നത് 2 dimensionally മാത്രം മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ആണ്. റൈറ്റ്. ഇങ്ങനെ അകപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോൺസിന് ആക്ച്വലി ഇപ്പം മൂവ് ചെയ്യാൻ പറ്റുന്നത് ഓക്സൈഡ് സെമി കണ്ടക്ടർ ഇന്റർഫേസിലാണ്. അതായത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മോഷൻ ഇവിടെ റെസ്ട്രിക്ട് ചെയ്തിട്ടും ഉണ്ട്. സോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു ട്രയാംഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം വെല്ലാണ്. നമ്മൾ ഫസ്റ്റ് മോഡിൽ നിന്ന് ഈ രീതിയിൽ ട്രയാംഗുലർ വെൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടുത്തെ എനർജി ഓഫ് കൺഫൈൻമെന്റ് അല്ലെങ്കിൽ കൺഫൈൻമെന്റ് എനർജി ലെവൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൺഫൈൻമെന്റ് എനർജി ലെവൽസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് E=EN+H²/2mx²(kx²+h²/2my²(ky²). റൈറ്റ്. ഇവിടെ നോക്കുക, എക്സും വൈ, അതായത് ആ സിലിക്കൺ ഡയോക്സൈഡ് സെമി കണ്ടക്ടർ വരുന്ന ഇന്റർഫേസിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമെൻഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമെൻഷനിലുള്ളതിനെയാണ് ഇവിടെ ക്വാണ്ടൈസ്ഡ് എനർജി ഓഫ് ട്രയാംഗുലർ വെൽ EN ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഫസ്റ്റ് മോഡിൽ നിന്ന് ഡെറൈവ് ചെയ്തതനുസരിച്ച് EN=3/2πn-1/4 (all^3) (2/3) (H²/2mz*. റൈറ്റ്. ഇവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3 ആയിട്ടാണ് നമ്മുടെ ഇവിടെ അപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നത്. ഇതിലെ ഫസ്റ്റ് എക്സ്പ്രഷന്റെ ഷേപ്പ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പ്ലോട്ട് ചെയ്തതാണ്. അത് ബേസിക്കലി പാരബോളയുടെ ഷേപ്പിലാണ് ഉണ്ടാകുന്നത്. സിമിലർലി അതിന്റെ ബോട്ടം വാല്യൂസ് എന്ന് പറയുന്നത് EN ആണെന്നും നമുക്കറിയാം. സോ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന 2-dimensional കേസിന്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഫസ്റ്റ് മോഡിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തതാണ് (g(E=gv)(m²t/πh²). ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് വാല്യൂ ഡീജനറസി അക്കോമഡേറ്റ് ചെയ്യാനാണ് നമ്മൾ gv കൊടുത്തിരിക്കുന്നത്.
നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് മോഡിൽ നിന്നുള്ള കുറച്ച് ഫിഗേഴ്സാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എഗെയിൻ നോക്കുക, ഇതൊരു ക്വാണ്ടം വെല്ലാണ്. ഗാലിയം ആർസെനിക്കാണ് ഈ വെല്ലിന് അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. വെല്ലിന് സറൗണ്ട് ചെയ്യുന്ന ഹയർ ബാൻഡ് ഗ്യാപ്പ് ആയിട്ട് വരുന്ന അലുമിനിയം ഗാലിയം ആർസെനിക്കാണ്. എഗെയിൻ ഇവിടെ നോട്ട് ചെയ്യേണ്ട കേസ്, ഇതിന് കറസ്പോണ്ടിംഗ്ലി, ഈ ഫസ്റ്റ് ഫിഗറിന് കറസ്പോണ്ടിംഗ്ലി വരുന്ന എനർജി ലെവൽസ് ഇൻ ക്വാണ്ടം വെല്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്. റൈറ്റ്, ഈ വൺ എന്ന് പറഞ്ഞ എനർജി ലെവലുണ്ട്, സിമിലർലി ഇ ടു ഇ ത്രീ, ആ രീതിയിൽ എനർജി ലെവൽസിലാണ് വന്നു പോകുന്നത്. ഇനി അതിനെ കറസ്പോണ്ട് ചെയ്യുന്ന എനർജി സബ് ബാൻഡ് ഡയഗ്രാംസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സബ് ബാൻഡ് ഡയഗ്രാം, അതായത് ഏതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാരബോളിക് ഷേപ്പിലാണ് ഈ പറയുന്ന കൺഫൈൻമെന്റ് ലെവൽസിൽ വന്നു പോകുന്നത്. ഇതിന്റെ ബോട്ടം ലെവൽ ഇ എൻ ആണെന്നുള്ള കേസും നമ്മളവിടെ ചെക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എഫക്റ്റീവ് മാസിന്റെ കേസിലേക്ക് പോവാം. ഈ എഫക്റ്റീവ് മാസസ് ആക്ച്വലി ഒപ്റ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയലിന്റെ ബാൻഡ് സ്ട്രക്ചറിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാൻഡ് സ്ട്രക്ചർ ഇത്രയും ക്രിട്ടിക്കലായിട്ട് നോക്കുന്നത്. എഗെയിൻ, നമുക്ക് അറിയാം എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിംഗ് പാർട്ടിക്കൾ, ഇലക്ട്രോണിന്റെ കേസിൽ എഫക്റ്റീവ് മാസ് കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ക്വിക്ക്ലി പോകാൻ പറ്റുന്നതാണ്. അത് മേ ബി ഈവൻ ബാലിസ്റ്റിക് ആയിട്ട് വരെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ക്വിക്ക്ലി പോകുന്നുണ്ടെങ്കിൽ ഫാസ്റ്റർ സ്വിച്ചിങ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിലുള്ള ധാരാളം അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി ഈ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടെൻസർ ക്വാണ്ടിറ്റി ആണ്. അതായത് അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, സിമിലർലി അതിനൊരു ഡയറക്ഷനും കാണും. ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന എഫക്റ്റീവ് മാസ് ടെൻസർ എന്ന് പറയുന്നത്, അതൊരു ബാൻഡ് ഞാൻ എടുക്കുക, അതിൻ്റെ ടോപ്പും ആകാം സിമിലർലി അതിൻ്റെ ബോട്ടവും ആകാം. ആ ടോപ്പിൻ്റെ ആണെങ്കിലും ബോട്ടത്തിൻ്റെ ആണെങ്കിലും മെഷർ ഓഫ് കർവേച്ചർ ആണ് ആക്ച്വലി ഈ പറയുന്ന എഫക്റ്റീവ് മാസ് ടെൻസർ തരുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട കണക്കുള്ള പാരബോളിക് ആയിട്ടുള്ള എനർജി ബാൻഡ്സ് വിത്ത് സ്പിരിക്കൽ കോൺസ്റ്റന്റ് എനർജി സർഫസസ് ആണെങ്കിൽ ഈ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്ന പ്യുവർലി ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അത് എനർജി ആയിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. ബട്ട് സിലിക്കൺ കണക്കുള്ള സെമി കണ്ടക്ടേഴ്സിൽ ഇങ്ങനെയല്ല. ഇവിടുത്തെ ബാൻഡ്സ് പാരബോളിക് ആണ്, ബട്ട് എനർജി സർഫസസ് എന്ന് പറയുന്നത് എലിപ്സോയിഡ്സ് ആണ്. ടിപ്പിക്കലി ഈ 0 0 1 എന്നുള്ള ഡയറക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് പക്കാ എലിപ്സോയിഡ് ആയിട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. എഗെയിൻ, എലിപ്സോയിഡ് എന്ന് പറയുന്ന 2 ഡയമെൻഷനൽ ആയിട്ടുള്ള എലിപ്സിനെ ഞാൻ 3 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഉണ്ടാകുന്നതാണ്. ഞാൻ ഇപ്പം പറഞ്ഞു സിലിക്കന്റെ കേസ് എടുക്കുമ്പോൾ ബാൻഡ്സ് പാരബോളിക് ആണെങ്കിലും കോൺസ്റ്റന്റ് എനർജി സർഫസസ് എലിപ്സോയിഡ്സ് ആണെന്ന്. ഇവിടെ ഞാൻ മൊമെന്റം വെക്ടറിന്റെ ഫോമിൽ നോട്ട് ചെയ്യാണ്, KX KY KZ. അപ്പോൾ ഈ മൊമെന്റം വെക്ടറിന്റെ ഫോമിൽ നോട്ട് ചെയ്യുമ്പോൾ ഇവിടെ 6 എനർജി സർഫസസ് ആണ് ഉണ്ടാവും. സോ നമുക്ക് ഈ 6 എലിപ്സോയിഡ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ KX ഡയറക്ഷനിലുള്ള എടുക്കുകയാണ്. അത് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു, ഫസ്റ്റ് എലിപ്സോയിഡ്, സെക്കൻഡ് എലിപ്സോയിഡ്, KX. സിമിലർലി ഞാൻ Y ഡയറക്ഷനിലുള്ളത് 3rd and 4th എലിപ്സോഡായിട്ട് മാർക്ക് ചെയ്തു. സിമിലർലി ഞാൻ Z ഡയറക്ഷനിലുള്ളത് 5th and 6th എലിപ്സോഡായിട്ട് മാർക്ക് ചെയ്തത്. എഗെയിൻ ഇവിടെ ഓർക്കാം 6 എലിപ്സോയിഡ്സ് ആണ് എനിക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്തത് സിലിക്കന്റെ കേസിൽ. ഇനി ഞാൻ ഇതിൽ 1 എലിപ്സോയിഡ് എടുക്കുകയാണ്. ആ എലിപ്സോയിഡ് ഞാൻ ഒന്ന് പ്ലോട്ട് ചെയ്യുകയാണ്. എഗെയിൻ KX KY KZ ആക്സിസിലായിട്ട് ഞാനത് പ്ലോട്ട് ചെയ്യുകയാണ്. ആ എലിപ്സോയിഡ് എഗെയിൻ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്തു. ഇവിടെ പ്ലേസ് ചെയ്യുമ്പം ഈ എലിപ്സോയിഡിൽ ലോങ്ങിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ആക്സിസ് ഉണ്ട്. ഈ ലോങ്ങിറ്റ്യൂഡൽ ആക്സിസാണ് ഞാനിപ്പോൾ സ്ട്രെച്ച് ചെയ്യുന്നത്. ഇതാണ് ലോങ്ങിറ്റ്യൂഡൽ ആക്സിസ്. ഈ ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസിലെ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അത് ടിപ്പിക്കലി 0.91 എഫക്റ്റീവ് മാസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്കറിയാം എലിപ്സോയിഡ് ഞാനിപ്പോൾ ലോങ്ങിറ്റ്യൂഡൽ ആക്സിസ് എടുത്തു, ഇനി 2 ട്രാൻസ്വേഴ്സ് ആക്സിസ് ഉണ്ട്. അല്ല, ഫസ്റ്റ് ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ എടുക്കുമ്പം എഗെയിൻ അവിടെ ലൈറ്റർ ആയിട്ടുള്ള എഫക്റ്റീവ് മാസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, 0.19 times മാത്രമേ ഉള്ളൂ. സിമിലർലി 2rd transverse axis എടുത്താലും സെയിം വാല്യൂസ് ആണ് വരുന്നത്. എഗെയിൻ അതും ലൈറ്റർ ആണ്, 0.19 times മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഞാൻ ഈ എലിപ്സോയിഡിൻ്റെ ഈ ഡയറക്ഷനിലുള്ളതാണ് ഞാൻ ട്രേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ജസ്റ്റ് ഇതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിൽ, അതായത് -KX -KY -KZ ഡയറക്ഷനിലും വരുന്നുണ്ട്. റൈറ്റ്, അപ്പം നമ്മൾ ഇൻഎഫക്റ്റ് ആയിട്ട് നോക്കുമ്പം 2 heavier masses വരുന്നുണ്ട്, സിമിലർലി 4 lighter masses വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ടോട്ടൽ 6 masses എഫക്റ്റാണ് കണ്ടക്ഷൻ ബാൻഡ് മിനിമയ്ക്കകത്ത് വരുന്നത്. 2 heavier masses എഫക്റ്റ് കാരണം ഉണ്ടാവുന്നതാണ്, 4 lighter masses എഫക്റ്റ് കാരണം ഉണ്ടാവുന്നതാണ്. റൈറ്റ്, ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സുകൾ ഒരുവിധം കവർ ചെയ്തു. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുന്നവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സിലിക്കൻ്റെ കേസ് എടുത്തപ്പോൾ അവിടെ 6 എലിപ്സോയിഡ്സ് ആണ് കോൺസ്റ്റന്റ് എനർജി സർഫസസിൻ്റെ
ഭാഗമായിട്ട് വന്നത്. അതിലെ ഓരോ എലിപ്സോയിഡിന്റെയും രണ്ട് മാസസ് ലൈറ്റ് ആണ്, അത് ട്രാൻസ്വേഴ്സ് ആക്സിസിനെ കറസ്പോണ്ട് ചെയ്യുന്നതാണ്. സിമിലർലി ഒരേ ഒരു മാസ് ഹെവിയർ ആണ്, അത് ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസിനെയും കറസ്പോണ്ട് ചെയ്യുന്നതാണ്. ഇനി ഈ ലോങ് ആക്സിസ് ആയിട്ടുള്ള ലോങ്ങിറ്റ്യൂഡൽ ആക്സിസിൽ വരുന്നതിൻ്റെ എഫക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ 0.91 times m0 ആണ്. സിമിലർലി ലൈറ്റർ ആയിട്ട് വരുന്ന ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ എഫക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ 0.19 times m0 ആണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് കണ്ടക്ഷൻ ബാൻഡ് മിനിമ ചെക്ക് ചെയ്തപ്പം അവിടെ രണ്ടെണ്ണം ഹെവിയർ എഫക്റ്റീവ് മാസിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടുണ്ടായപ്പം നാലെണ്ണം ലൈറ്റർ മാസിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്. നെക്സ്റ്റ് ഇവിടെ ഈ ലൈറ്റർ എഫക്റ്റീവ് മാസും ഹെവിയർ എഫക്റ്റീവ് മാസിന്റെയും കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ വഴി സോൾവ് ചെയ്യുമ്പം രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സബ് ബാൻഡ് വാല്യൂസ് ആണ് ഉണ്ടാകുന്നത്. അത് ഈവൻ സിലിക്കന്റെ ഒരു ഡയറക്ഷൻ എടുക്കുകയാണ്, ഞാൻ 0 0 1 എന്ന് പറഞ്ഞ ആക്സിസ് എടുത്തിരുന്നാൽ പോലും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സബ് ബാൻഡ് വാല്യൂസ് ആണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ടിപ്പിക്കൽ വാല്യൂസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അഗെയിൻ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇലക്ട്രോൺ മോഷൻ പെർപെൻഡിക്കുലറും ആകാം, ഇന്റർഫേസിന് പെർപെൻഡിക്കുലറും ആകാം, സിമിലർലി പാരലും ആകാം. നമുക്ക് ഈ പെർപെൻഡിക്കുലർ മോഷൻ്റെ കേസ് ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കാം. പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇലക്ട്രോൺ മോഷന് സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ വളരെ കുറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് മാസ് എന്തായിരിക്കണം? വളരെ കൂടുതലായിരിക്കണം. മാസ് കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ മോഷനിന് സാധ്യത കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എടുക്കുന്ന എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് ML*^ ആയിരിക്കും, ലോങ്ങിറ്റ്യൂഡൽ ആക്സിസിനെ കറസ്പോണ്ട് ചെയ്യുന്നതാണ്. സിമിലർലി എക്സ് വൈ ഡയറക്ഷൻസിൽ ഞാൻ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, അതിനെ ഞാൻ ട്രാൻസ്വേഴ്സ് ആക്സിസിലായിട്ടും ഡിനോട്ട് ചെയ്തു. ഇനി അവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് ഫാക്ടറും കൂടെ ആഡ് ചെയ്തിരുന്നു GV, അതിൻ്റെ വാല്യൂ ടിപ്പിക്കലി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വരുന്നത് 2 ആണ്. സോ ഇതിൽ നിന്ന് സമ്മപ്പ് ചെയ്യേണ്ടത് ആക്ച്വലി ഈ പറയുന്ന സബ് ബാൻഡ്സ് എന്ന് പറയുന്നത് ലോവർ എനർജീനെ കറസ്പോണ്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഹെവിയർ എഫക്റ്റീവ് മാസിനെ കറസ്പോണ്ട് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ സബ് ബാൻഡ് ലാഡർ ഉണ്ടാകുന്നത് പാരലൽ വാല്യൂസ് എടുക്കുമ്പോഴാണ്. നേരത്തെ പറഞ്ഞ കണക്ക് ഇലക്ട്രോൺ മോഷൻ പാരലായിട്ട് പോകുന്ന കേസാണ്. അഗെയിൻ ഇവിടെ നമ്മൾ എടുക്കേണ്ട എഫക്റ്റീവ് മാസ് എന്ന് പറഞ്ഞ ട്രാൻസ്വേഴ്സിനെ കറസ്പോണ്ട് ചെയ്യുന്നതാണ്. സിമിലർലി അവിടുത്തെ ഡിസ്ക്രിപ്പൻസി ഫാക്ടർ എന്ന് പറയുന്നത് 4 ആയിരിക്കുകയും ചെയ്യും. നെക്സ്റ്റ് നമുക്കിതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിപ്പെൻഡൻ്റ് ആക്സിസിലെ ഇലക്ട്രോൺ എനർജിയും സിമിലർലി ഇൻഡിപെൻഡൻ്റ് ആക്സിസിലെ ഡിസ്റ്റൻസും മാർക്ക് ചെയ്തു. അഗെയിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹെവിയർ മാസ്സാണ് ലോവർ എനർജി ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ മാസ് കൂടുതലായതുകൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിംഗ്ലി മോഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ എനർജി എന്ന് പറയുന്നത് അതിന് കുറഞ്ഞിരിക്കും. ഞാൻ ഇവിടെ എടുക്കുന്ന, അതായത് ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസിനെ കറസ്പോണ്ട് ചെയ്ത് വന്ന എഫക്റ്റീവ് എനർജി കുറവായിരിക്കും, അതിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് E0, E1, E2 ആയിട്ടാണ്. സോ നമുക്ക് ഏറ്റവും ലോവറിൽ വന്നു പോകുന്നത് ഈ ഹെവിയർ മാസാണ്. ഫസ്റ്റ് ഹെവിയർ മാസാണ് ഞാൻ ഇവിടെ എടുത്ത്, അതിനെ ഞാൻ E0 ഡിനോട്ട് ചെയ്തു. ഈ ഫോമിൽ വരും. ഇനി ഇതിലും കുറച്ചുകൂടെ എനർജി കൂടുതലായിട്ട് വരുന്ന ലോങ്ങിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ഹെവിയർ മാസാണ് ഞാൻ E1 മാർക്ക് ചെയ്യുന്നത്. ഇതേ വാല്യൂസ് തന്നെയാണ് ട്രാൻസ്ഫേഴ്സ് ആക്സിസിൽ വരുന്ന ലൈറ്റർ മാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ പർപ്പിൾ കളറിൽ E0 സിമിലർലി E1 E2 ആ രീതിയിൽ ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി ആ E0 സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. റൈറ്റ്, ഇനി ഇതിലും ഹയർ ആയിട്ടുള്ള എനർജിയിൽ എത്തിയപ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ E2, അതായത് ലോങ്ങിറ്റ്യൂഡൽ എഫക്റ്റീവ് മാസിൻ്റെ അടുത്ത എനർജി എനിക്ക് ഒബ്റ്റെയിൻ ചെയ്തു. അതേ വാല്യൂസിൽ തന്നെയായിട്ടാണ് നമുക്ക് ട്രാൻസ്ഫേഴ്സ് ആക്സിസിൻ്റെ സെക്കൻഡ് 1, അതായത് E1 ഒബ്റ്റെയിൻ ചെയ്യുന്നത്. റൈറ്റ്, അതായത് ഈ ഫിഗേഴ്സ് എല്ലാം കാണിക്കുന്നത് ലോങ്ങിറ്റ്യൂഡൽ ആക്സിസ്, അതായത് പെർപെൻഡിക്കുലർലി മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന് എനർജി വളരെ കുറവാണ്, അതിന് മോഷൻ ആക്ച്വലി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. ബട്ട് ട്രാൻസ്ഫേഴ്സ് ആക്സിസിൽ പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി വളരെ കൂടുതലാണ്, അതിന് സ്പീഡിൽ തന്നെ മൂവ് ചെയ്യാനും പറ്റും. റൈറ്റ്, സോ നാനോ ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത സെഷനിൽ നമുക്ക് മോഡുലേഷൻ ഡോപ്ഡ് ഹെട്രോജെൻഷൻസ് ഡീറ്റെയിൽഡായിട്ട് ചെയ്യാം, അതിനോടൊപ്പം സ്ട്രെയിൻഡ് സിലിക്കൺ ജെർമേനിയം ജെൻഷൻസ്. റൈറ്റ്.